അങ്ങനെ മധ്യപ്രദേശിൽ ബി ജെ പിയുടെ തകർച്ച പൂർണ്ണമായി. ബി ജെ പി വട്ടപൂജ്യമായി മാറി മധ്യപ്രദേശിൽ. നിരവധി നേതാക്കൾ കോൺഗ്രസിലേക്ക് ചുവടുമാറിയിരിക്കുന്നു. അതും ബി ജെ പിയുടെ സജീവ പ്രവർത്തകർ. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ കൂടെ നിന്ന എല്ലാ എം എൽ എമാരും കോൺഗ്രസിലേക്ക് മടങ്ങിയിരിക്കുന്നു. എല്ലാം മടങ്ങുന്നത് കോൺഗ്രസിലേക്കാണ്. കോൺഗ്രസിലേക്ക് മടങ്ങുമ്പോൾ കരണത്തടി കിട്ടിയിരിക്കുന്നത് മോദിക്കാണ്. മോദി വിചാരിച്ചു മോദി പറയുന്നതാണ് എല്ലാം ന്യായമെന്ന്. മോദി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എക്കാലവും വിശ്വസിക്കാം എന്നാണ് മോദി വിചാരിച്ചത്. എല്ലാവരെയും എക്കാലവും വിശ്വസിപ്പിക്കാൻ പറ്റില്ല മോദി. എല്ലാവരുടെയും മനസ്സിൽ നിങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധമുണ്ട് മോദിജി. ആ പ്രതിഷേധത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് മധ്യപ്രദേശിലെ തലമുതിർന്ന നേതാവായ ധീരജ് ശർമ്മ കോൺഗ്രസിലേക്ക് ചേർന്നത്. ചുമ്മാ അങ്ങ് ചേരുകയല്ല അദ്ദേഹം ചെയ്തത്. 2000 കാറുകളുടെ അകമ്പടിയോടെ, നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെ അദ്ദേഹം കോൺഗ്രസിൽ ചേരുകയായിരുന്നു. ഇത് കണ്ട് രാജസ്ഥാനിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മിണ്ടാട്ടമില്ലാതായി മാറി. മോദിക്കും വലിയ സ്കോപ്പില്ലാത്ത സംസ്ഥാനമായി മാറി രാജസ്ഥാൻ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 സംസ്ഥാനങ്ങൾ മോദിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ സ്വാധീനം ഉറപ്പിക്കേണ്ട സംസ്ഥാനങ്ങളാണ്. പക്ഷേ ആ സംസ്ഥാനങ്ങളെല്ലാം മോദിയെ തൂത്തെറിഞ്ഞിരിക്കുന്നു. ആ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും തൂത്തെറിഞ്ഞിരിക്കുന്നത് തെലുങ്കാനയാണ്. തെലുങ്കാന പിടിക്കാൻ മോദി കുറേ കാലമായി പെടുന്നു. തെലുങ്കാനയിൽ ചെന്ന് കുറേ തള്ളുന്നു. അപ്പുറത്ത് മറ്റൊന്ന് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് രാജസ്ഥാൻ. അതിന് തള്ളേണ്ട കാര്യമില്ല, രാജസ്ഥാൻ പോയി. പിന്നെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡ്. 7 അകലത്ത് അവിടെ ജനങ്ങൾ ഇവരെ കയറ്റില്ല, കാരണം കുറേ കാലമായി ഭരിച്ചല്ലോ. ഭരിച്ചതിന് ശേഷവും സംഭവിച്ചത് എന്താണെന്ന് അവർക്ക് നന്നായി അറിയാം. പിന്നെ മധ്യപ്രദേശ് നോക്കേണ്ട കാര്യമില്ല. മധ്യപ്രദേശിൽ കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് ചേരുന്നു. കാരണം അവർക്ക് അവരുടെ തടി രക്ഷിക്കണ്ടേ. മധ്യപ്രദേശിൽ കമൽനാഥ് സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ കർണാടകയിൽ ഡി കെ ശിവകുമാർ ചെയ്തതിനേക്കാളും അപകടം ബി ജെ പിക്ക് വിതയ്ക്കും. കർണാടകയിൽ ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും ബി ജെ പിയെ തകർത്ത് തരിപ്പണമാക്കിക്കളഞ്ഞു. അതിനേക്കാളും ശക്തമായ എതിർപ്പാണ് മധ്യപ്രദേശിൽ ബി ജെ പിക്കെതിരെയുള്ളത്. ആ എതിർപ്പ് ഒന്ന് മാറ്റാൻ പോലും മോദിക്ക് കഴിയുന്നില്ല. അദ്ദേഹം വരുന്നു, തള്ളിമറിച്ച ശേഷം സെക്യൂരിറ്റിയുടെ അകമ്പടിയോടുകൂടി നേരെ അങ്ങ് പോകുന്നു. അമിത്ഷാ വരുന്നു, ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. എല്ലാവർക്കും നല്ല ബുദ്ധിയാണ് പറഞ്ഞു കൊടുത്തത് കേട്ടോ. അതുകൊണ്ടാണ് 4 സംസ്ഥാനം പോകുന്നത്. ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നു, ബി ജെ പിയുടെ തത്വശാസ്ത്രം പറഞ്ഞു കൊടുക്കുന്നു. അതൊക്കെയാണ് അമിത്ഷാ ചെയ്യുന്നത്. എന്തായാലും മോദിയും അമിത്ഷയൊക്കെ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഇറങ്ങിയപ്പോൾ ഒരു ചലനവും അവിടെ ഉണ്ടാക്കിയില്ല. മാത്രമല്ല രാജസ്ഥാനിലെ പ്രമുഖ വിഭാഗമായ രജ്പുത് വിഭാഗം ഒന്നടങ്കം ബി ജെ പിക്ക് എതിരുമാണ്. ഈ സാഹചര്യത്തിൽ ബി ജെ പി യുദ്ധം ജയിച്ച് കയറുക, രാജസ്ഥാൻ യുദ്ധം ജയിച്ച് കയറുക ഒത്തിരി പാടാണ്. രാജസ്ഥാൻ മരുഭൂമിയിലൂടെ നടക്കുന്നതിനേക്കാളും പാടും.